ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 3 അണി ശർക്കര എടുക്കുന്നുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇത് പെട്ടെന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടൊന്ന് നമുക്ക് ഒന്ന് മെൽട്ട് ചെയ്തെടുക്കാം. ശർക്കര മെൽട്ടാവുന്ന സമയം കൊണ്ട് ഞാൻ ഒരു ജാറിലേക്ക് 3 പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ എടുത്തത് മൈസൂർ പഴമാണ്. നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/2 കപ്പാണ്. ഇതിട്ട 2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് നല്ല ജീരകവും 3 ഏലക്കായും 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ മെൽട്ട് ചെയ്ത് വെച്ച ശർക്കര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ശർക്കര മെൽട്ട് ചെയ്തോടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കട്ട പിടിക്കാതെ. ഇനി ഇതിലേക്ക് 2 പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ബാറ്റർ ഞാനൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം നമുക്ക്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തേങ്ങാക്കൊത്ത് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ഭാഗം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ 1 ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു ഭാഗം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ 2 സൈഡും ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ള മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഓയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 സ്പൂൺ വെച്ചിട്ട് കൂടുതൽ എണ്ണയെല്ലാം കുഴിയുന്ന നമുക്ക് കുറഞ്ഞയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ 2 ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. ലാസ്റ്റായിട്ട് ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കാണ്ട് കുറച്ച് മാവ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കാതെ തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നല്ലത്.
അപ്പോൾ എല്ലാവരൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.